കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടിയും മഞ്ജു വാര്യരും ബഷീർ കൃതികൾ അവതരിപ്പിച്ച് കഥാകാരനെ അനുസ്മരിച്ചു. എഴുത്തുകാരൻ സച്ചിദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കഥാകാരന്റെ ഓർമ്മദിനത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബേപ്പൂരിലെ ബഷീറിന്റെ വസതിയിലെത്തി. നമ്മുടെ ബേപ്പൂർ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഓൺലൈനായി നടക്കുമ്പോൾ ബഷീറിന്റെ കുടുംബത്തിനൊപ്പം മുഹമ്മദ് റിയാസ് വയലായിലെ വീട്ടിൽ ഉണ്ടായിരുന്നു. ലിറ്റററി സർക്യൂട്ട് എന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി സാഹിത്യകാരന്മാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇരിടം തീർക്കുമെന്നും ബഷീർ സ്മാരകം പണിയുമെന്നും മന്ത്രി പറഞ്ഞു. ബേപ്പൂരിൽ ഈ ബഷീറിന്റെ വലിയൊരു സ്മാരകം ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ടൂറിസം രംഗത്ത് ഒരു ലിറ്റററി സർക്യൂട്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. ആ ലിറ്റററി സർക്യൂട്ടിൻ്റെ പ്രധാന കേന്ദ്രം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രിയപ്പെട്ട ബേപ്പൂരായിരിക്കും. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ബഷീർ കൃതികൾ വായിച്ചപ്പോൾ കഥാകാരന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് കൂടിയായി അത് മാറി. മരണശേഷവും എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനെന്ന് ബഷീറിനെ വിശേഷിപ്പിക്കാറുണ്ട്. മൺമറഞ്ഞുപോയി 27 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ബഷീർ തന്നെയാണ്, വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം എൻ്റെ കൂടെ ജന്മനാടൻ. ഞാനും വൈക്കം മുഹമ്മദ് ബഷീറും അല്ലാതെ ഒരുപാട് വൈക്കത്തുകാർ, പ്രഗത്ഭരായ ഒരുപാട് പ്രസിദ്ധരായ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെയുണ്ട്. എൻ്റെ പേരിൻ്റെ കൂടെ വൈക്കം വന്നതുകൊണ്ട്, പക്ഷേ ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ വൈക്കം വെച്ചിട്ടില്ല. ഞാൻ വൈക്കം മുഹമ്മദ് കുട്ടിയല്ലോ. ഒരുപക്ഷെ എഴുത്തുകാരനായിരുന്നെങ്കിൽ ഞാൻ വൈക്കം മുഹമ്മദ് കുട്ടിയാവുമായിരുന്നിരിക്കാം. പക്ഷേ നമ്മുടെ കലാ സാഹിത്യ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ ആയില്ല. പക്ഷേ ഞാൻ എപ്പോഴും എന്നും ഒരു വായനക്കാരനായിരുന്നു. ചലച്ചിത്ര താരം മഞ്ജു വാര്യരും ബഷീർ കൃതികളുമായി അനുസ്മരണ സമ്മേളനത്തിൽ എത്തി. ബാല്യകാലം മുതൽക്ക് തന്നെ സുഹറയും മജീദും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിലുണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാവുന്നതിന് മുമ്പേ ബദ്ധശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. എഴുത്തുകാരൻ സച്ചിദാനന്ദൻ മുഖ്യപ്രഭാഷണവും നടത്തി. കോവിഡ് കാലത്തെ അത്രമേൽ ഉപയോഗപ്പെടുത്തി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കഥാകാരൻ്റേതായി ഒരു ദിനം മാറ്റിവെക്കപ്പെട്ടത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.